അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലുലമ കേരളീയ സമൂഹത്തിൽ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ആത്മീയ പ്രസ്ഥാനമാണ് എന്നത് കണ്ണുള്ള കാതുള്ള ചിന്തിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് എന്നല്ല ഇതര മതസ്ഥർക്ക് പോലും സമസ്ത കേരള ജമ്മിയത്തുലമ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ലാത്ത വിധത്തിൽ തുറന്നു വെച്ച പുസ്തകം പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമ്മിയ തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൻ്റെ ശേഷം ഈ കാലഘട്ടം വരെ അതാത് കാലങ്ങളിലെ പ്രമുഖന്മാരായ ആളുകൾ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി പോന്നിട്ടുണ്ട് പ്രമുഖന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുമുള്ള പ്രാമുഖ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തക്കവ കൊണ്ടും വറവ് കൊണ്ടും എല്ലാ നിലക്കും മറ്റുള്ളവർക്ക് എത്തിവാഴ്ച ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാരായിരുന്നു നാളിതുവരെ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബലബി വരക്കൽ മുല്ലക്കോയത്തങ്ങൾസുല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകൾ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് അസ്ഥി നടത്തിയ പ്രധാനപ്പെട്ട പ്രമാദമായ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യമാണ് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പറഞ്ഞത് അതിലൊരു കാര്യം ഈ മഹിതമായ സംഘടന കിയാമത് നാൾ വരെ അതാത് നാട്ടിൽ അതാത് കാലത്ത് എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന യോഗ്യരായ ഇൽമും തക്കവയുമുള്ള ആളുകൾ ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരണമേ എന്നായിരുന്നു തങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന അന്വർത്ഥമാക്കി മഹിതമായ പ്രസ്ഥാനത്തെ ഇന്നും മഹാരഥന്മാരായ ആളുകൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു സംഘടന ഒരു പ്രസ്ഥാനം കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ പരിചയപ്പെടുത്താൻ ഇല്ല എന്നത് ശത്രുക്കൾക്ക് അസൂയ വർദ്ധിപ്പിക്കാൻ ഏറെ കാരണമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഇടം നൽകിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ മഹാരഥന്മാരായ സയ്യദുൽ ഉലമ തങ്ങളടക്കമുള്ള നേതാക്കന്മാരെയും പരിധി വിട്ട് വിമർശിക്കുന്നൊരു സാഹചര്യം ഓ അബ്ദുള്ള എന്ന് പറയുന്ന ആളിൽ നിന്നുണ്ടായപ്പോൾ അതിനെ വിമർശിക്കാതെ മറുപടി പറയാതെ അതെങ്ങനെ വിട്ടുകളയാം എന്നാണ് എന്നെ പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർ മനസ്സിലാക്കിയത് പക്ഷെ അദ്ദേഹം എല്ലാ പരിധിയും വിട്ട് സംസാരിക്കുന്നൊരു സാഹചര്യത്തിലെത്തിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രണ്ടു വർഷം പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഗുരുവാര്യർ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട അമരക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദുലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളെ ഈ രൂപത്തിൽ വിമർശിക്കുമ്പോൾ അതിനെ മറുപടി പറയുക എന്നത് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് നമ്മൾക്കറിയാം അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ മറുപടി അറിഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ അദ്ദേഹം ഓരോ വീഡിയോന്റെ തുടക്കത്തിലും സമസ്തയെയും തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉൽമ മഹാനവറുകളെയുമാണ് അദ്ദേഹം വിമർശിക്കുന്നത് അദ്ദേഹം അതിൽ പറഞ്ഞ ഒരു കാര്യം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉൽമ തങ്ങളവറുകൾക്ക് നട്ടലില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു പരാതി അതല്ലെങ്കിൽ വലിയൊരു പിന്നെ വെപ്രാളം എന്നാലും ദുരാരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങളൊന്ന് കേൾക്കും കൊടുക്കുന്നു അവരെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്താണ് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ നട്ടിലോട് കൂടെ ചെയ്യാൻ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതാണ് ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയില്ല കേരളീയ സമൂഹത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട സെയ്ദുലുലമ തങ്ങൾ അവർ ഇടപെടാത്ത മേഖല ഏതാണുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്ക് നട്ടിലുണ്ടായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ഇങ്ങനെ വെപ്രാളം കാണിക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ നിലപാടുകളും തങ്ങളവുകളുടെ ആദർശവും തങ്ങളവുകളുടെ പ്രസംഗവും എല്ലാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് അണ്ണാക്കിൽ തറക്കുന്നത് പോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്ദുല തങ്ങളവുകൾ പോലെ ആദർശം പറയുന്ന ആളുടെ മുഖം നോക്കാതെ സദസ്സ് നോക്കാതെ ആദർശം പറയാൻ കഴിയുന്ന കാര്യം പറയാൻ കഴിയുന്ന കാര്യബോധമുള്ള പക്വതയുള്ള ധീരതയുള്ള ഇൽമുള്ള ഒരു നേതാവ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധ്യമല്ല ആ തങ്ങളവുകളെ സംബന്ധിച്ചാണ് നട്ടലില്ലാത്ത ആളാണ് അദ്ദേഹം പരസ്യമായിട്ട് യാതൊരു മനസ്സങ്കോചവും ഇല്ലാതെ അദ്ദേഹം പറയുന്നത് മുസ്ലിമികളല്ലാത്ത ആളുകൾക്ക് ക്രൈസ്തവരായ ആളുകൾ ഹൈന്ദവരായ ആളുകൾക്ക് തങ്ങളവറുകളെ അറിയാം ബഹുമാനപ്പെട്ട സയ്യദുല തങ്ങളെ സംബന്ധിച്ച് അവരൊക്കെ എത്രയോ പുകഴ്ത്തുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ വന്നു ഇവരാരും നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഏതോ റൂമിൽ അടച്ചിരുന്നിട്ട് ഇങ്ങനെ ക്യാമറന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുക എന്നല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ വരുമ്പം രംഗത്തിറങ്ങാനും അതിനുവേണ്ടി പരിഹാരം ഉണ്ടാക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനും നമ്മൾ ഇവരാരും കണ്ടില്ല ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞു പാലാ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വർഗീയ വിഷം തുപ്പുന്ന സംസാരങ്ങൾ ഇവിടെ നടന്നില്ലേ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ നേരിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ നേരിൽ പ്രത്യേകമായ ഒരു ജിഹാദ് തന്നെ ആരോപിക്കുകയുണ്ട് നാർക്കോട്ടിക് ജിഹാദ് ആരോപിക്കുകയുണ്ടായി നിങ്ങൾക്ക് എവിടെയായിരുന്നു നിങ്ങൾ ആരും മറുപടി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അന്ന് പക്വമായ ഏവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന തീരുമാനം അന്ന് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പറഞ്ഞു പ്രശ്നം അവിടെ അവസാനിച്ചു എത്രയോ ക്രിസ്തീയ പണ്ഡിതന്മാർ ബിഷപ്പുമാർ ആ വിഷയം പ്രത്യേകം എടുത്ത് തങ്ങളവുകളെ പിന്നെ അനുമോദിച്ചത് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നു നാട് മുഴുവൻ കത്തുന്ന സാഹചര്യം വന്നപ്പോൾ പക്വതയോടെ ഭരണഘടനയുടെ മുഴുവൻ അവകാശങ്ങളും നിയമങ്ങളും കൊണ്ട് നടന്ന് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ മുഴുവനും ചെയ്ത് മുസ്ലിം സമുദായത്തെ ആശ്വാസപ്പെടുത്താനും മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനും കൃത്യമായ നിലപാടോടു കൂടെ ബഹുമാനപ്പെട്ട സയ്യദുരുലമ്മ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഖഫിന്റെ വിഷയം അതുപോലെ തന്നെ കേരള കേരള കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഹത്യ തുടങ്ങിയ വിഷയങ്ങളൊക്കെ വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇടപെടലുകൾ ശരിയാത്ത സംബന്ധമായ വിഷയങ്ങളിൽ ഓരോ വിഷയം എടുത്തു നോക്കിയാലും കൃത്യമായ തങ്ങളുടെ നിലപാടുകൾ ഇടപെടലുകൾ സംസാരങ്ങൾ പത്രസമ്മേളനങ്ങൾ പത്രക്കാരുടെ ചോദ്യങ്ങൾ കൃത്യമായ മറുപടികൾ അതൊരു നട്ടലിലുള്ളൊരു നേതാവിനെ ആദർശമുള്ളൊരു നേതാവിനെ ധീരതയുള്ള നേതാവിനെ മാത്രമേ സാധിക്കുള്ളൂ എന്താണ് നിങ്ങളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല ഏതായാലും നിങ്ങളുടെ ആ ഒരു ആരോപണം അസ്ഥാനത്തായിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ആരോപണം അതിലേറെ രസകരമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളാളുകൾ ഘടികാരത്തിന്റെ സൂചി പിറകോട്ട് വലിക്കുന്നു എന്നാണ് അത് നിങ്ങളൊന്ന് കേൾക്കി അദ്ദേഹം പറയണത് സമസ്ത പ്രസിഡന്റ് മുത്തു തങ്ങൾ സൂചി പിറകോട്ട് വലിക്കുന്നു വളരെ പിറകോട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ശീർഷകം എന്ന് പറഞ്ഞാൽ തങ്ങള് പിന്നെ ഘടികാരത്തിന്റെ സൂചി പിറകോട്ട് വലിക്കുന്നു എന്നതാണ് ഏത് വിഷയത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്കറിയില്ല അതാണ് അദ്ദേഹത്തിന് വലിയൊരു ആരോപണം സൗകര്യം പോലെ മറുപടി പറയാം ബാക്കി ഇവിടെ അദ്ദേഹം പറയട്ടെ നമ്മുടെ ശീർഷകം ഏറെ കൂടിയാണ് ഞാൻ അപ്പൊ വലിയ ഖേദവും അദ്ദേഹത്തിനുണ്ട് വലിയ ഉണ്ട് വലിയ സാഹിത്യമാണ് അപ്പൊ ഏതായാലും വലിയ വിമ്മിഷ്ടത്തോടു കൂടി അദ്ദേഹം പറഞ്ഞൊരു സംഗതി ബഹുമാനപ്പെട്ട സയ്ഫി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ ഘടികാരത്തിന്റെ സൂചി പിന്നോട്ട് വലിക്കുന്നു ഇത് കേട്ടാ തോന്നും തങ്ങളവുകൾ ഇവിടെ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോ ഇവിടെ സാമുദായികമായ സ്പർദ്ധ ഒരു തങ്ങ സംഗതി തങ്ങളവുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള സംസാരമാണ് ഇദ്ദേഹത്തിൽ നിന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്നെ ഫിത്തരണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തരം താൻ ആരോപണങ്ങൾ ഇങ്ങനെ സമുദായത്തിൽ പിന്നെ മുന്നിരയിൽ നിൽക്കുന്ന മഹാരഥന്മാരെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഇദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം ഏതായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മഹാനായ സയ്യദുല മഹാനവറുകൾ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒത്തൊരുമയോടെ ഐക്യത്തോടു കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അണികളെ അത് ബോധ്യപ്പെടുത്തുന്നവരുമാണ് ആ ഒരു ജനാംഗീകാരത്തിനുള്ള അസൂയ എന്റെ നാടഭാഷയിൽ പറഞ്ഞാൽ അതൊരു കൊയിന്താണോ എന്ന് തോന്നുക സത്യത്തിൽ അദ്ദേഹത്തിന് സംസാരം കേൾക്കുമ്പോൾ ഇയാളെ ഇനീഷ്യൽ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സും സീറോ ആണോ എന്ന് തോന്നിപ്പോവുക എന്നാൽ മഹാനായ സയ്യിദുല മഹാനവറുകൾ തൻ്റെ അനുയായികളോട് എപ്പോഴും പറയാറുള്ളത് മതസൗഹാർദ്ദവും ഐക്യം ഇവിടെ നിലനിൽക്കണം എന്നതാണ് അതിനുവേണ്ടി ആ ഒരു ഐക്യവും ഒത്തൊരുമ ഇവിടെ നിലനിൽക്കണം എന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമുയത്തുരുമയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് മഹാനായ തങ്ങളമർഗം പറയാറുള്ളത് ബഹുമാനപ്പെട്ട ഒരു പ്രസംഗത്തിന്റെ ഭാഗം നിങ്ങളൊന്ന് കേൾക്കി മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ ആവശ്യമായ മനസ്സുകളുടെ ഇടയിൽ ആശയപരമായി നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും എങ്കിലും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള ഇടയിൽ ഒരിക്കലും തീർക്കാൻ എത്ര നല്ലൊരു വാക്കാണ് മഹാനായ തങ്ങളവർ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുണ്ടാകാം എന്നാലും മനുഷ്യത്വപരമായി ഐക്യത്തിലും ഒത്തൊരുമയിൽ നിൽക്കണം ഇതല്ലേ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ പറഞ്ഞത് ഇതൊരു നട്ടലുള്ള നേതാവിനല്ലേ പറയാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള ഒരു നേതാവ് ഈ സമുദായത്തെ എങ്ങനെയാണ് പിറകോട്ട് വലിച്ചു എന്ന് പറയല് ഈ കൊയിന്തിനും കശണ്ടിക്കും മരുന്നില്ല എന്ന് പണ്ടേ പറയാറുണ്ട് അതിപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ് തങ്ങളെ പറയട്ടെ അത് ഉണ്ടാക്കുന്ന മാർഗങ്ങൾ മുഴുവനും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കണം കുറെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല കുറെ നടന്ന് ഇവിടെ മതസൗഹാർദ്ദത്തിനെ പറ്റി പ്രസംഗിച്ചു ആ പ്രസംഗിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ആ മത ഉണ്ടാക്കേണ്ട രീതികൾ എങ്ങനെയാണോ അത് നമ്മളെ പ്രവർത്തനത്തിൽ കൂടി നമ്മൾ കാണിച്ചു കൊടുക്കണം

ഒരു നേതാവുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യദുലമ മഹാനപരുകൾ മാത്രമാണ് സത്യത്തിൽ ഇതൊന്നും നല്ല പ്രശ്നം നിങ്ങളുടെ പ്രശ്നം പ്രശ്നം ഇവിടെ ഉടലെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമയെയും ബഹുമാനപ്പെട്ട വാഫി സംവിധാനത്തെയും പരസ്പരം തെറ്റിച്ച് ബഹുമാനപ്പെട്ട ഹക്കീഫ് ഉസ്താദ് അടക്കമുള്ള ആളുകളെ മറുചേരിയിൽ നിർത്തി സമസ്ത ഇപ്പുറത്തെ ചേരിയിൽ നിർത്തി തമ്മിലുള്ള പ്രശ്നങ്ങളെ രൂക്ഷമാക്കി കൊണ്ടു നടന്ന് അതിലൂടെ മുതലെടുപ്പ് നടത്തുക എന്നതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ ഇറക്കിയ പല വീഡിയോയിൽ നിന്ന് നമുക്കത് മനസ്സിലാകുന്നുണ്ട് അതൊന്നും നിങ്ങളുടെ ലക്ഷ്യം പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം അതിവിടെ നടന്നിട്ടില്ല നിങ്ങളുടെ ആ മന ഒരു മനസ്സിൽ കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ അതിവിടെ നടന്നിട്ടില്ല ആ പ്രശ്നങ്ങൾ മുഴുവനും കേരളത്തിന്റെ നേതൃത്വത്തിന്റെ മുൻനിരയിലെ അമീറുൽ ഉമ്മ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിത്തലി തങ്ങൾ അള്ളാഹു അവിടുത്തെ ദറ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അല്ലാഹു അള്ളാഹു ദീർഘായുസും അല്ലാഹു നൽകട്ടെ എല്ലാ ഹിമായത്തും അല്ലാഹു തല നൽകുമാറാകട്ടെ അവിടുത്തെ തണലിലായി ഒരുപാട് കാലം നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് തോഫീക നൽകട്ടെ മഹാനായ തങ്ങറ നേതൃത്വത്തിൽ നടന്ന രമ്യമായ സൗഹാർദ്ദപരമായ ചർച്ചയിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എല്ലാ പ്രശ്നങ്ങളും മലപോലെ വന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഒരുങ്ങിപ്പോയി ഐക്യത്തോടെ ഒത്തൊരുമയോടെ പഴയ പ്രൗഢിയേക്കാളും വളരെ ഉഷാറോടു കൂടെ മുന്നോട്ട് പോകണമെന്ന് അന്ന് തീരുമാനിച്ചു അപ്പൊ പലരും ഇതിൽ നിന്ന് വലിയ മുതലെടുപ്പ് നടത്താം എന്ന് കരുതിയിരുന്നു പ്രത്യേകിച്ച് മാന്യദേഹത്തെ പോലുള്ള പലരും അങ്ങനെ മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരുന്നു അതിനെ സാധിക്കാതെ വന്നതിൻ്റെ വലിയൊരു കുയിന്താണ് ഇദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇദ്ദേഹത്തിനുള്ള മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയണത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലമ ഈ അടുത്ത കാലത്തായിട്ട് ഈ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പുതിയൊരു നിർദ്ദേശം വെക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിപൂർണമായ സർക്കുലർ പുറത്തിറക്കുകയോ അത് നീരുമാ തീരുമാനം നടപ്പിൽ വരുത്തുകയോ ചെയ്തിട്ടില്ല അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരുപാട് നിർദ്ദേശങ്ങൾ വെക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വിദഗ്ധിക്കാരുടെ പുസ്തകങ്ങൾ നീക്കം ചെയ്യണം വിദേശ അധ്യാപകന്മാര് അവിടെ പിന്നെ പഠിപ്പിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് അതൊരു നിരീശ്വരവാദികളുടെ പുസ്തകങ്ങളും മറ്റും പഠിപ്പിക്കരുത് ഈ ഒരു നിർദ്ദേശം എന്നാണ് തീരുമാനിക്കുന്നത് ഇതിന്റെ പേരിൽ ഇദ്ദേഹം ഇങ്ങനെ വടിമ നീച്ച പാമ്പിന്റെ മാതിരി ഹാലളകി വരിക അദ്ദേഹത്തിന് സംസാരം പുസ്തകങ്ങൾ പാടില്ല ലൈബ്രറികളിൽ യുക്തിവാദി പുസ്തകങ്ങൾ പാടില്ല പ്രസിദ്ധീകരണങ്ങൾ മാത്രം സുന്നത്തി

അത് നിങ്ങളോട് ചോദിച്ചിട്ട് വേണ്ടല്ലോ സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ സ്ഥാപനങ്ങളിലും സമസ്തയുടെ സിലബസുകളിലും എന്ത് നടത്തണമെന്നത് സമസ്ത തീരുമാനിക്കും അതിൽ നിങ്ങൾ ആരും ഇടപെടാനോ അതിലിങ്ങനെ ദല്ലാളി പണിയെടുക്കാനോ അതിലിങ്ങനെ അമ്മായി പണിയെടുക്കാനോ നിങ്ങൾ ആരും വരേണ്ടതില്ല നിങ്ങൾ ആരും എന്നെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് സ്ഥാപനങ്ങളില്ലേ ശാന്തപുരത്തെ സ്ഥാപനങ്ങൾ സ്ഥാപനമല്ലേ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന പല സ്ഥാപനങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളില്ലേ ആ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പഠിപ്പിക്കാം ഞങ്ങൾ ആരേലും ഇടപെടാൻ പറ്റുന്നില്ല നിങ്ങൾ തീരുമാനം എടുത്തോടെ ശാന്തപുര സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റുള്ള സ്ഥാപനത്തിൽ സുപ്രഭാതം വരുത്താൻ പാടില്ല നിങ്ങൾക്ക് തീരുമാനമെടുക്കാം സത്യധാര വരുത്താൻ പാടില്ല നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അൽമൊഹലിം വരുത്താൻ പാടില്ല നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ഷെയ്യദുലമയുടെ പിന്നെ പുസ്തകങ്ങൾ വായിക്കരുത് പ്രസംഗങ്ങൾ കേൾക്കരുത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിലൊന്നും ഞങ്ങൾ നിങ്ങളിൽ കൈകടത്താൻ വരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്ത് പഠിപ്പിക്കണം എന്ത് വായിക്കണം ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങളെ മാനേജ്മെന്റിന് ഞങ്ങൾ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നതിൽ നിങ്ങൾ നിങ്ങളാരും ആശങ്കപ്പെടേണ്ട അതിൽ ആരും ഉറക്കുവഴിക്കേണ്ട അതിൽ നിങ്ങൾ പ്രഷറും ഷുഗർ ഒന്നും കൂടണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുക ഈ മഹിതമായ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുള്ള ആണത്വമുള്ള ആർജവമുള്ള പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള എന്ന് മാത്രം ഈ സമയത്ത് അതിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാം പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇങ്ങനെ പറയും ഞാനിതൊന്നും നിർത്തൂല ഞാനിതും പറയും ഇനി ഇതിലേറെ പറയും നിങ്ങൾ ഇതൊക്കെ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് അത് നിങ്ങളൊന്ന് കേൾക്കി നിങ്ങളുടെ ഗൗരവത്തിൽ വേണ്ട നമുക്ക് സമസ്ത കേരള തീരുമാനിക്കലു എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനയുടെ തീരുമാനങ്ങളെ കുറിച്ചാണ് എപ്പിസോഡിൽ പറഞ്ഞത് അപ്പൊ സമസ്ത കേരള ജമിയത്തിലുലമായി എന്ന യാഥാസ്ഥിക പ്രസ്ഥാനം അല്ലെ ആരാണ് യാഥാസ്തികന്മാർ ആരാണ് സമുദായത്തെ പിന്നോട്ട് വലിച്ചത് ആരാണ് സമുദായത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ആരാണ് മൗദൂദിസം വളർത്തിയത് നാളിതുവരെ കേൾക്കാത്ത ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ കൊണ്ടുവന്നതാര് ഇൻഷാ അതൊക്കെ സൗകര്യം പോലെ പരേണ്ടി വരും നിങ്ങൾ എപ്പിസോഡുകൾ ഇറക്കി നിങ്ങളെ പിന്നാലെ ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരം വിഷയങ്ങളിലേക്ക് ഈ സമയത്ത് ഇറങ്ങാൻ ഉദ്ദേശിച്ചാളല്ല പക്ഷെ നിങ്ങളുടെ ഈ പരിധി പൊട്ടിട്ടുള്ള സംസാരങ്ങൾ കൊണ്ട് നമ്മൾ നിർബന്ധിതരാകാൻ അതുകൊണ്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ സംസാരിക്കണം ഇൻഷാല് അക്കം ഒട്ടിട്ട് പറയും നിങ്ങളുടെ മൗദൂദി പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിത്തറയിൽ അവസാനത്തെ കല്ലും ഓരോന്ന് ഓരോന്ന് ചർവിത ചറുവണം നടത്തിയിട്ട് സമുദായത്തെ നമ്മൾ കാണിക്കും ആരാണ് അബുൽഹലാം മൗദൂദി എന്താണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്താണ് അദ്ദേഹത്തിന്റെ വീക്ഷണം നിങ്ങളുടെ പഴയ നിലപാട് എന്താണ് നിങ്ങളുടെ പുതിയ നിലപാട് എന്താണ് ആരാണ് ഇവിടെ ആശയപാപരത്വം പിന്നെ കാണിക്കുന്നത് എന്നതൊക്കെ വ്യക്തമായി പറയാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കി തരുന്നതിൽ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഇനിയും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് ഏതാനും എപ്പിസോഡുകൾ ഇനിയും അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരും അതൊരു സമയ ദുർവിനിയമകമായി നിങ്ങൾക്ക് തോന്നരുത് വളരെ ഗൗരവത്തോട് കൂടി തന്നെ നമ്മൾ പരിഗണിക്കണം അപ്പൊ നിങ്ങൾ എന്റെ വർത്താനൊക്കെ വലിയ ഗൗരവത്തിൽ കൂടി പിന്നെ പരിഗണിക്കണം എന്നാ അതാരും തിരിഞ്ഞോക്കാത്തത് കൊണ്ടുണ്ടാണ് സംസാരമായിരിക്കും കാരണം മനുഷ്യന്മാർ എന്ന് പറഞ്ഞാലൊക്കെ പിന്നെ അന്തള്ള ആളുകളാണല്ലോ ഒക്കെ ചിന്തിക്കുന്ന ആളുകളും ഏർ പിന്നെ ഭൗതികം ഒക്കെ തിരുന്ന ആളുകളും ലോകത്തിന്റെ വിവരങ്ങളൊക്കെ തിരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള തരം തരുന്ന സംസാരങ്ങൾ സംസാരിക്കുമ്പം ആളുകൾ തിരിഞ്ഞു നോക്കൂല്ല എന്നിട്ട് മൂപ്പര് പറയാണ് എന്റെ വർത്താനങ്ങളൊക്കെ നിങ്ങൾ ഗൗരവത്തിലെടുക്കണം ആ വർത്താനം ഗൗരവത്തിലെടുക്കേണ്ടതാണ് ഗൗരവത്തിലെടുക്കും പറയേണ്ടതാണെങ്കിൽ പറയും നിങ്ങൾ ചെറുതായി ചൊറിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മാന്തി തരും അപ്പൊ അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് പലരും വന്നിട്ടുണ്ടല്ലോ സമസ്ത കേരള ജമീയത്തുനിലുമാർക്കെതിരെ സംസ്ഥയുടെ നേതാക്കന്മാർക്കെതിരെ ഇന്നും തന്നെ തുടങ്ങിയതൊന്നുമല്ല പഴയ കാലം മുതലേ പലരും വന്നിട്ടുണ്ട് ആ വന്നവരൊക്കെ സമസ്തയെ കുത്തിയിട്ട് അവിടെ കൊമ്പ് മുറിഞ്ഞിട്ടേ ഉള്ളൂ പലരും കൗത്തു മുറിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കണില്ല ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചാശയങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം വന്നു വട്ടനവധി കഷ്ടങ്ങളായി ശാഖോപശാഖകളായി മുജാഹിദ് പ്രസ്ഥാനം ഇനി എത്ര രണ്ട് നോൽക്കന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഏതെല്ലാം നിലയ്ക്ക് വന്നു നിങ്ങളുടെ പ്രസ്ഥാനം മൗദൂദി പ്രസ്ഥാനം ജമായ ഇസ്ലാമി തെബിലീഗ് ചേകനൂരിന്റെ പിന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഒട്ടരവധി കള്ളത്തൊരീ കത്തുകൾ ഏതെല്ലാം കോലത്തിൽ വന്നു കുപ്പ ഇട്ട ജാതിയും കുപ്പായി ഇടാത്ത ജാതി താടി ഉള്ള താടി ഇല്ലാത്ത ജാതി കിതാബ് തിരിടുന്നതും തിരിയാത്തതും ഏതെല്ലാം കോലത്തിലൂടെ ആളുകൾ വന്നു അവരെയൊക്കെ ആദർശപരമായി അതാത് കാലങ്ങളിൽ കൃത്യമായി നേരിടാൻ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ആദർശം സുരക്ഷിതമാണെങ്കിൽ ആദർശം സുഭിക്ഷമാണെങ്കിൽ അതിൽ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ എവിടെയെങ്കിലും ഈ കാതിയായി മൗദൂദികളായ ജമായത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ എവിടെയെങ്കിലും ദീം പറയുന്നുണ്ടോ ആദ്യകാലത്ത് രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞവർ ആദ്യകാലത്ത് ഗവൺമെന്റ് ജോലി പാടില്ലെന്ന് പറഞ്ഞവർ അന്നതൊക്കെ വലിച്ചെറിഞ്ഞവർ സർട്ടിഫിക്കറ്റ് വലിച്ചു കയറിയവർ ഇന്ന് ഗവൺമെന്റ് ജോലിക്കും വേണ്ടിയിട്ട് കൗന്നിർന്ന് നീന്തുക ഇന്ന് സ്വന്തമായി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കുന്നില്ല പിന്നെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പണിയുണ്ട് എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കണ പണി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലും അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് അദ്ദേഹം ഞാൻ ഇപ്പം പറയും ഞാൻ വെളിപ്പെടുത്തും എനിക്ക് പലതും അറിയാം നിങ്ങൾ പോകലെത്തും നിങ്ങളൊന്നും ചെയ്യൂല നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളി ഇങ്ങനെ വലിയ 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 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ വലിയൊരു ഭീഷണികളും കോപ്രായങ്ങളും നിങ്ങൾ കാണിക്കേണ്ടതില്ല ഞാൻ അങ്ങോട്ട് പറയും ഞാൻ അങ്ങോട്ട് വെളിപ്പെടുത്തും ആണ് വെളിപ്പെടുത്തിക്കാളി അതിങ്ങനെ തങ്കരിക്ക തങ്കരിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്താനുള്ളത് ഇങ്ങനെ തങ്കരിച്ച വെച്ചാൽ പൈസ ഒക്കെ കൊടുക്കുമ്പോ കനറ ബാങ്ക് കൊണ്ടുപോയി പണയം വെക്കാനൊന്നും പറ്റൂല ആണ് വെളിപ്പെടുത്തിക്കാളി നിങ്ങളുടെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് ഞാൻ ചാനൽ ചർച്ചയ്ക്ക് വല്ലാതെ പോകലിച്ച് ഓർമ്മക്കുറവാണ് ഓർമ്മക്കുറവുള്ളവരൊക്കെ പേരയില് കുത്തിർക്കുക അള്ളാബില്ലാന്ന് തിക്കറൊക്കെ ചൊല്ലി പേരക്കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുക അതല്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തൊരുമാക്കിയെതിരെ കുതിര കയറാനും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ തെറി പറയാനും ഈ അവസാന കാലത്ത് എന്തിനു വിനിയോഗിക്കണം നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാബില്ലാ എന്ന ചിന്തയോട് കൂടെ വീട്ടിൽ തൗബ ചെയ്തിരുന്നൂടെ എന്തിനാണ് ഈ ഫിത്തനായിട്ട് പുറത്തിറങ്ങി നടക്കുന്നത് അപ്പൊ തമ്മിൽ തല്ലിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാ പ്രധാന ലക്ഷ്യം എന്ന് പറയണത് അതിനുള്ള ശക്തമായ പരി പരിശ്രമമാണ് അതിന് അദ്ദേഹം ഇടക്കിടക്ക് ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസ് ഉസ്താദിനെ വാനോളം പുകഴ്ത്തിയും ഹക്കീം ഫൈസ് ഉസ്താദ് ഒറ്റക്കൊന്നുമില്ല പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് സംസ്ഥ ഇങ്ങനെ ഇങ്ങനാകണം ഇത് രണ്ട് ചേരിയായി നിർത്തി ഇങ്ങനെ ഒരു ഭീകരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് എപ്പിസോഡിലും നമ്മൾ കണ്ടിട്ടുള്ളത് അതൊന്നും തൽക്കാലം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംചത്തുലുമായ നേതൃത്വത്തിനോ ഇതിന്റെ പ്രായപ്പെട്ട പ്രവർത്തകന്മാർക്കോ ഒരിക്കലും അതൊരു ചുക്കും സംഭവിപ്പിക്കുന്ന കാര്യമില്ല എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് അതിന് വല്ല അടുപ്പത്തും വല്ല വള്ളങ്ങൾ വാങ്ങിച്ചിരിക്കണമെങ്കിൽ ആ വെള്ളം വേഗം എടുത്താളി ഗ്യാസ് വെറുതെ തീർക്കേണ്ടതില്ല എന്നീ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ പിന്നെ അദ്ദേഹം പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് അദ്ദേഹം പറയണത് ഏർ സുന്നി സുന്നി കോളേജുകളിൽ കുട്ടികൾ പോകുമ്പോൾ പോലെ വഴി തടഞ്ഞു നിർത്തിയിട്ട് ഓരോടത്ത് കടലാസിൽ നല്ല ചോദ്യം ഉണ്ട് എഴുതി കൊടുക്കണം ആ ചോദ്യം കൊണ്ട് കോളേജിൽ ചെന്നിട്ട് ഉസ്താദ്മാർ കൊടുക്കുമ്പം ഉസ്താദ്മാരൊക്കെ മണ്ടി കഴിച്ചിലാകും എന്നൊക്കെയാണ് അയാൾ വലിയ ഗീർവാണം മുഴക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കൊന്നു കേൾക്കിങ്ങൾ ഇവിടെ വേണ്ടത് എന്താ വെച്ചാൽ ഈ അറിയുന്ന ഇവരുടെ സുന്നി കോളേജുകളിൽ പോകുന്ന കുട്ടികളെ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് ഓരോ നല്ല ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞു കൊടുക്കുക ക്ലാസ്സിൽ ഉസ്താദ് വരുമ്പോൾ ചോദിക്കേണ്ടി അറിയാം മണ്ടി രക്ഷപ്പെടും രക്ഷപ്പെടും എനിക്ക് ഉറപ്പാ ഒരു സംശയമില്ല അയാൾക്ക് ഒരു സംശയം ഉറപ്പുള്ള ഒരു സംഗതിയാണത് എന്തിനാണ് നിങ്ങൾ വഴി തടയണത് എന്തിനാണ് കുട്ടികളെ തടഞ്ഞെക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കടലാസിൽ എഴുതി കൊടുത്തേക്കണ്ട നിങ്ങൾ ചെറിയ കുട്ടിയാളാൽ കോളേജിൽ പോണ കുട്ടികളെ വഴി തടയേണ്ടതില്ല ഇങ്ങനെയുള്ള ഭീകരത കാണിക്കേണ്ടതില്ല മാനം മര്യാദക്ക് ഉടലോടു കൂടെ അഹുലുസുന്ന വൽ സമാരെ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ സമസ്തയുടെ ഉന്നതരാവസ്ഥാദന്മാരുണ്ടല്ലോ വേണ്ട ഓരോരുത്തൊക്കെ പോകങ്ങൾക്ക് കഴിയൂലെങ്കിൽ പേടിയാണെങ്കിൽ സമസ്ത കേരള ജമിയ തുലുമയുടെ ആർജവമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ ഒരു പ്രത്യേക വിങ് ഉണ്ട് ഇസ്തികാമ എന്ന് പറയും ആ ഇസ്തികാമയുടെ പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികളുമായി നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങൾ മുഴുവനും ചോദിക്കുക ഇത്ര ചോദ്യം ഇത്ര ഉപചോദ്യം അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചോദിച്ച് നിങ്ങൾ സംശയ നിവാരണം നടത്തി നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവനും എല്ലാ കീറാമുട്ടികൾക്കും അവിടെ പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയും കോളേജിൽ പോകുന്ന കുട്ടികളെ വഴി തടയേണ്ട ആവശ്യമൊന്നുമില്ല സുതാര്യമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ വിദേഹത്തുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ നിങ്ങളുടെ പിന്നെ സംസാരങ്ങളിൽ വന്നല്ലോ എന്താണ് ബുദ്ധേയത്ത് പഠിപ്പിച്ചു തരും എന്താണ് വിദേഹത്ത് നിങ്ങൾ ആയത്തെ കുറെ ഓതി ദുർവ്യാഖ്യാനം ചെയ്തല്ലോ എന്താണ് വിദേഹത്ത് എന്താണ് വിദേഹത്തെ നോലാലത്ത് എന്താണ് വിദേഹത്തെ ഹസനത്ത് എന്താണ് സുന്നത്ത് എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്താണ് ഭൗതികം എന്താണ് അഭൗതികം അങ്ങനെയൊക്കെയല്ല ഇപ്പൊ പറയുന്നത് ഇത് എല്ലാം കിണി കിണിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ആവശ്യമുള്ളത് മുഴുവനും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ സമയം നിശ്ചയിച്ചോളി ഒരു സ്ഥലം നിശ്ചയിച്ചോളി ഇസ്തിഖാമയുടെ പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികൾ ഇങ്ങളുടെ അടുത്ത് കണ്ടു വരും എങ്ങനെങ്കിലും ഒത്തുപ്പിച്ചിട്ട് നല്ല പോകാൻ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മഇത്തുൽ ഉലമയെയും അതിന്റെ നേതാക്കന്മാരെയും നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമുണ്ട് പക്ഷെ എല്ലാത്തിനും ഒരു മാന്യത വേണം സത്യം മറച്ചു വച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ വലിയ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരത്തിലുള്ള കുലിശിത ശ്രമങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് വിനയത്തോടു കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ മഹിതമായ പ്രസ്ഥാനം സുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അസൂയാവഹമായ മുന്നേറ്റമാണ് സമസ്തക്കും സമസ്തയുടെ സ്ഥാപനങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക നല്ലത് മാത്രം പറയുക നല്ലതിന് വേണ്ടി നിലകൊള്ളുക ആരോഗ്യവും സമ്പത്തും സമയവും നല്ല നല്ലതിന് വേണ്ടി മാത്രം ചിലവഴിക്കുക എന്നും മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു